ഹായ് വെൽക്കം ബാക്ക് ടു താജസ് കറി വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ പബ്സ് ആണ്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല രസമാണ്. കാണാൻ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അടിപൊളിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒന്നും മിസ്സാവില്ല. അപ്പോൾ എന്ന വീഡിയോയിലേക്ക് കടക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് ചിക്കനാണ് എടുത്തത്. ബോൺലെസ് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അര ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി അര ടീസ്പൂൺ, അര ടീസ്പൂൺ ഒറിഗാനോ, ഇത് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മിനിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ചിക്കൻ 15 മിനിറ്റ് ആയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതേപോലെ ചെറിയ പീസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോഴാണ് ഈ മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് തീർത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ചിക്കനിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റുകയും ചെയ്യട്ടെ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവുകയും ചെയ്യും. നമ്മൾ ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ചിക്കന് അല്ലെങ്കിൽ ഒരു മുരിങ്ങ പോലെ ആയിരിക്കും. അപ്പോൾ മസാലക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അരക്കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് ഇതേപോലെ വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അര സവാള, ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. പിന്നെ അര തക്കാളി, അതേപോലെ അര ക്യാപ്സിക്കോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഇട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അധികം കുക്കാവൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ടൊമാറ്റോ കെച്ചപ്പ്. ഇത് ഇനി ഇതിലോട്ട് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മധുരമുള്ള ചീസൊക്കെ കൂടെ മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഇതേപോലെ എടുത്ത് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ബ്രെഡ് വേണ്ടത്. സൈഡൊക്കെ കട്ടായിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് ഫുള്ള് ഞാൻ ഇതാ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബ്രെഡ് പരത്തിയെടുക്കുക. ഈ ഒരു രൂപത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇനി നമ്മൾ എടുത്തു വെച്ച ഈ ബ്രെഡിലേക്ക് മസാല നിറക്കണം. അതിനു വേണ്ടി ഇതേപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എഡ്ജിൽ ഇതേപോലെ വെള്ളം ഇതേപോലെ നനച്ചു കൊടുക്കുക, കാരണം 2 പീസ് തമ്മിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ബ്രെഡ് എടുത്ത് ഇതേപോലെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചീസിൻ്റെ മുകളിൽ ഇതാ
ഇതേപോലെ ഇത്തിരി റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്ത് ആ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒറിഗാനോ ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഫുള്ളായിട്ട് ഈ ഒരു രൂപത്തിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, അതേപോലെ തന്നെ കാണാനും ഒരു അടിപൊളി ലുക്കാണ്. നമുക്കിനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പഴയ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്കാണ് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. കാരണം അധികം ചൂട് കട്ടിയിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടും, അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് എടുക്കുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ചൂടായി ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരും. ആ ഒരു സമയത്ത് നമുക്കിത് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓവൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവണിൽ വെച്ച് ഇത് റെഡിയാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഇതാ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് റെഡിയായിട്ടുണ്ട്, ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട്. ഇത്ര മെൽട്ടായാൽ മതി. അപ്പോൾ ഇതിനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ അടിയിലൊരു ഫ്രൈ പാനൊക്കെ വെച്ച് അങ്ങനെ വേവിച്ചെടുത്തോണ്ട് തന്നെ ഇതൊക്കെ അടിയൊന്നും കരിഞ്ഞ് പോവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മസാല ഏകദേശം 9 പഫ്സിന് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പഫ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കോട്ടവും കുറക്കുമൊക്കെ ചെയ്യുക. ഇതൊരു നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.